ഹായ്. അപ്പൊ ഇന്ന് ഉച്ചവരെയുള്ള കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ കഴിക്കുന്നത് ഉച്ചക്കത്തെ ഫുഡ് എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. താല്പര്യമുള്ളവരത് വേണമെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. നമുക്ക് കൈയൊക്കെ കഴുകി. ശരി, അപ്പം ഇത് പ്ലേറ്റ്, ഇത് മത്തി, മത്തി വറുത്തത്, ഇത് നമ്മുടെ ഈ തൈര് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചിയും ചെറിയ ഉള്ളിയും അതേപോലെ കരിവേപ്പിലൊക്കെ ഇട്ടത്. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് നമ്മുടെ വാഴയ്ക്ക, വാഴയ്ക്കായും അതേപോലെ തേങ്ങായും ഒക്കെ ഇട്ടിട്ട് ഒരു അവിയൽ ഫോമിലാക്കി വെക്കുന്നതാണ്. ഇതെൻ്റെ എനിക്കെപ്പോഴും നമ്മുടെ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പയർ മെഴുക്കുവരട്ടിയാണ്. ഇത് നമ്മുടെ പത്തനംതിട്ട സൈഡൊക്കെ ഓമയ്ക്കാന്ന് പറയും, പപ്പായ, പച്ച പപ്പായ, പച്ച പപ്പായയുടെ ഇതാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെയും വൈഫിൻ്റെയും കൺസൾട്ടേഷൻ ടൈം വേറെ വേറെ ആയതുകൊണ്ട് ഞങ്ങൾ വേറെ വേറെ സമയത്താണ് വരുന്നത്. എന്നാലും വരാറുണ്ട്, ഭൂരിഭാഗം സമയത്ത് ഒരുമിച്ച് കഴിക്കാറുണ്ട്. ഇപ്പം ഇല്ല, വൈഫ് വരാൻ ലേറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്, കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഫുഡ് എന്താണെന്നറിയോ? ഇതാണ് മെയിൻ ഫുഡ്. അതായത് നമ്മുടെ വാഴയ്ക്കായും തേങ്ങായും ഒക്കെ ഇട്ടിട്ടുള്ള മെയിൻ ഫുഡ്. പിന്നെ ഇതിൻ്റെ അടുത്ത ഫേവറേറ്റ് സാധനം മെഴുക്കുവരട്ടി എന്ന് പറയും. നമ്മുടെ പാലാ ഭാഗത്ത് ഇതിൻ്റെ മെഴുക്കുവരട്ടി എന്നൊക്കെ പറയും. ഇനിയിപ്പം കോഴിക്കോട്, ഞാൻ കോഴിക്കോട് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉപ്പേരിയാണോ എന്ന് ചോദിച്ചു. ഉപ്പേരി തന്നെയാണ് ഉപ്പേരി. അപ്പോൾ അതേപോലെ നമ്മുടെ ഇത് നമ്മുടെ പപ്പായ, പപ്പായ അത് കഴിഞ്ഞിട്ട് ഇത് ഇതിന് തവിയില്ലേ, ഇത് നമ്മുടെ മത്തി. ഞാൻ മത്തിയുടെ ആളാണ്, അതുകൊണ്ട് മത്തി അല്ലെങ്കിൽ കൊഴുവ, കൊഴുവ എന്ന് പറഞ്ഞാൽ ചെറിയ നത്തോലി പോലത്തെ മീനില്ലേ, അതിനാണ് കൊഴുവ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കൊഴുവ എന്ന് പറയും, ചിലയിടത്തൊക്കെ കൊഴുവ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്ക് നത്തോലി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എണ്ണയിൽ മുക്കി വറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്യണ്ട, എണ്ണയിൽ മുക്കി വറക്കരുതെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. തവ ഫ്രൈ ചെയ്യാം, നമുക്ക് ഫിഷ് മോളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അതേപോലെ മീൻ കറി വെച്ച് കഴിക്കാം. മീൻ പീര, മീൻ പീര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മീൻ പീര എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ് മീൻ പീര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മപ്പാസാക്കി കഴിക്കാം. അതിപ്പോൾ ഞാൻ പുറത്തൊക്കെ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ നമ്മുടെ എന്തെങ്കിലും ഒരു മീൻ, ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് പറയുകയാണ്, ഏതാ ഉച്ചയ്ക്ക് നമ്മളൊരു ഒരു സ്ഥലത്ത് ഹോട്ടലിൽ പോകുമെന്ന് വെച്ചോ. ഹോട്ടലിൽ പോകുമ്പം ആദ്യം ഫിഷ് കറി മീൽസ് ഞാൻ പറയാം. അപ്പോൾ റൈസ് ഇടാൻ വരുമ്പോൾ ഞാൻ പറയും റൈസ് വേണ്ട, ബാക്കി സാധനങ്ങളെല്ലാം വരട്ടെ, ഒരു മീൻ, ഒരു വലിയൊരു മീനാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പം എൻ്റെ ഉച്ചയ്ക്കത്തെ ഡയറ്റാണിത്. ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ ആർക്കൊക്കെ ഫോളോ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ ഓവരിൻ സിസ്റ്റ്, ഫൈബ്രോയിഡ്സ്, തൈറോയിഡ് കണ്ടീഷന്, വെയിറ്റ് കൂടുന്നവർക്ക്, നീർക്കെട്ട് വേദന ഉള്ളവർക്ക്, അതൊക്കെ ഏറ്റവും നല്ല ഒരു ഡയറ്റാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഷുഗർ കുറയുന്നുണ്ടോ നോക്ക്. ഇനിയും ഇൻസുലിനും മുളകൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കണം, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ കുറയും. അപ്പം നമ്മൾ പഴയ രീതിയിൽ ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറ്റ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡിന്നർ, സോറി ഡിന്നർ ലഞ്ച്, ഇതിന് ശേഷം ഇനിയും വേറെ പരിപാടികളുണ്ട്. ഇന്നിപ്പം 3 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പോകണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര 2 മണി കഴിഞ്ഞു, 2:05 ആയി. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം എന്നിട്ട് കമൻ്റ് ഇട്ടാൽ മതി, എങ്ങനെയുണ്ട്, ചെയ്തിട്ട് മെച്ചമുണ്ടോ, നല്ലതുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയാൽ മതി. ഓക്കെ, ബൈ ബൈ. ഭയങ്കര വിഷക്കുറവ്, ഞാൻ കഴിക്കുക. അങ്ങനെ വൈഫ് വന്നു, വാ ട്രൈ.
അപ്പം സെയിം സാധനമൊക്കെയാണ് കഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും. അതിൽ ഓക്കെ, വൈഫ് കൺസീവ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ സാധാരണ പ്രഗ്നൻസിയിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഈ കൺസീവ് ആവുന്ന സമയത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ്, പോഷക ആവശ്യമുള്ളതാണ്. അപ്പം ഞാനും വൈഫും കഴിക്കുന്ന ഏകദേശം സെയിം ഫുഡൊക്കെ തന്നെയാണ്. പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൂടുതൽ ചോറും ചപ്പാത്തിയും കഴിക്കുന്നതല്ല കൂടുതൽ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം പോഷകങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണമാണ്. അപ്പം ഇത് തന്നെയാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ നമ്മുടെ മോര് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മോര് മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാം, ഞാനിങ്ങനെ പ്ലേറ്റിൽ കുടിക്കുന്നതേ ഉള്ളൂ. സോ ഇത് എപ്പോഴും ഫോമെൻറ്റഡ് ആയിട്ടുള്ള തൈരോ മോരോ ഏറ്റവും നല്ലതാണ്. കാരണം നല്ല ബാക്ടീരിയകൾ ഈ തൈരിനകത്ത് മോരിനകത്തൊക്കെ ഉണ്ട്. തീരെ വെള്ളമാക്കരുത്. തൈരിനെക്കാളും നല്ലത് മോരാണ് ഈ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക്. പക്ഷേ പാലിനെക്കാളും ഏറ്റവും നല്ലത് തൈരാണ്. സോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മീനും തൈരും അല്ലെങ്കിൽ മീനും മോരും എന്നൊക്കെ പറയുന്നത്, മീനും തൈരുമാണ് ഏറ്റവും നല്ലതല്ല കോമ്പിനേഷൻ. പക്ഷെ ആർക്കാന്ന് വെച്ചാൽ ശ്വാസമുട്ടുള്ളവർ, സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർ, വയറ്റിലെ ദഹന ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും ഈ കോമ്പിനേഷൻ നല്ലതല്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാച്ച് ഈ ബുദ്ധിമുട്ടുള്ളവർ ഈ കോമ്പിനേഷൻ എടുക്കുന്നത് അത്ര നല്ലതല്ല. അത് പൊതുവേ മെഡിക്കൽ ടെക്സ്റ്റിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസ് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്കിൻ കണ്ടീഷനുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദഹന പ്രശ്നമുള്ളവർക്ക് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളുള്ള ആളുകൾ മാത്രം ഈ കോമ്പിനേഷൻ എടുക്കരുത്. അതായത് മീനും തൈരും എന്നുള്ള കോമ്പിനേഷൻ നോക്കാതിരിക്കാനാണ് നല്ലത്. പക്ഷേ അല്ലാത്ത ആളുകളാണ്, ഒരു 70% അവർക്ക് ഇത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതായത് ഫുഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഇത് നല്ലതല്ലോ, മുട്ടയും ഏത്തപ്പഴവും നല്ലതല്ലോ എന്നുള്ള രീതിയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ കഴിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കാണിച്ചിരുന്നു. ഇപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ഡിന്നറിൻ്റെ കാര്യം അടുത്ത തവണ ഒരു വീഡിയോ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറ്റുമോ എന്ന്.